നമസ്കാരം, കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ തുരത്തണം. KSKTU സംഘടിപ്പിച്ച DFO മാർച്ചിൽ പ്രതിഷേധമിരമ്പി. അഖണ്ഡ ഭാരത ദിനം വിദ്യാർത്ഥി സംഗമം തിരങ്ക 2024 സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. വയനാടിനെ ചേർത്ത് പിടിച്ച കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ കൈമാറി. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിദിനം പരിപാടി സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് വിവിധയിടങ്ങളിലായി 78th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആഘോഷത്തിൽ പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ പതാക ഉയർത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മുൻതലമുറകൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ കൈത്തിരി അണയാതിരിക്കാൻ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും പുതുതലമുറ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുകയും വേണമെന്ന് മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ജില്ലാ ആസ്ഥാനത്ത് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി പരേഡ് പരിശോധിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. മുൻ തലമുറകൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ കൈത്തിരി അണയാതിരിക്കാൻ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും പുതുതലമുറ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുകയും വേണമെന്ന് മന്ത്രി പറഞ്ഞു. ലോകത്ത് പിന്തള്ളപ്പെട്ട് പോകാതിരിക്കാനാണ് നൈപുണ്യവും നൈപുണ്യ വികസനവും ആധുനിക വൈദ്യുതവും ശാസ്ത്രീയമായി തന്നെ യുവാക്കൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഏതൊരു രാജ്യത്തിൻ്റെ കടമയും കർത്തവ്യവുമാണ്. ഒരു രാജ്യത്തെ വിഭവശേഷി പരമാവധി പ്രയോജനപ്പെടുത്തി ആ രാജ്യത്തെ അഭിനയത്തിലെത്തിക്കേണ്ട ഭാര്യ ഉത്തരവാദിത്വവും കർത്തവ്യവും ബോധവും അവരുടെ യുവജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതും അവരുടെ ശക്തി പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. ആസൂത്രണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. ഈ അറിവുകളും സാങ്കേതിക വിദ്യയും നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയും. നവമാധ്യമങ്ങളുടെ സാധ്യതയും പരമാവധി ഉപയോഗപ്പെടുത്തണം. വീടുകളിൽ ഇരുന്ന സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കുക. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി പി ബിജോ എന്നിവർ പരേഡിനെ അഭിവാദ്യം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ AK M അഷ്റഫ്, NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, ഇ ചന്ദ്രശേഖരൻ, MRാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദറിയ, സമരസേനാനികളായ ക്യാപ്റ്റൻ KMK നമ്പ്യാർ, ഗോപാലൻ നായർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ADMP അഖിൽ, ASP ബാലകൃഷ്ണൻ നായർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി കളക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, കളക്ടറേറ്റ് ജീവനക്കാർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരേഡിൽ 20 പ്ലറ്റൂണുകൾ അണിനിരന്നു. ജില്ലാ സായുധ പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ പ്ലറ്റൂണുകളും വിവിധ സ്കൂളുകളിലെ സ്റ്റുഡൻറ് പോലീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, NCC, ഗവൺമെൻറ് കോളേജ് കാസർഗോഡ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിലെ സീനിയർ ഡിവിഷൻ NCC, ജവഹർ നവോദയ വിദ്യാലയ, പെരിയ ബാൻഡ് സെറ്റ്, ജില്ലാ യുവജന കേന്ദ്രം, കാസർഗോഡ് ടീം കേരള എന്നീ പ്ലറ്റൂണുകളാണ് പരേഡിൽ അണിനിരന്നത്. Thank you.
കാസർഗോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് വിദ്യാർത്ഥികൾ ആലപിച്ച ദേശഭക്തി ഗാനം ശ്രദ്ധേയമായി. പരേഡിനെ തുടർന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫോസ്, NCC, സ്റ്റുഡന്റ് പോലീസ് പ്ലറ്റൂണുകൾക്ക് മന്ത്രി എവർ റോളിംഗ് ട്രോഫി സമ്മാനിച്ചു. പരേഡിൽ പങ്കെടുത്ത മുഴുവൻ പ്ലറ്റൂണുകൾക്കും പങ്കാളിത്തത്തിനുള്ള സമ്മാനം നൽകി. പരേഡിലെത്തിയ മുഴുവൻ ആളുകൾക്കും ജില്ലാ ഭരണകൂടം മധുരം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ തുരത്താൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി യൂണിയൻ കാറടുക്ക ഏരിയ കമ്മിറ്റി കാസർഗോഡ് DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KV കുഞ്ഞിരാമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മുള്ളേരിയ, കാറടുക്ക, മുളിയാർ, പാണ്ടി, അടൂർ വനമേഖലകളോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ വ്യാപക കൃഷിനാശമുണ്ടാക്കുകയും ഭീതി പടർത്തുകയും ചെയ്യുന്ന കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ തുരത്താൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി യൂണിയൻ കാറടുക്ക ഏരിയ കമ്മിറ്റി കാസർഗോഡ് DFO ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിലും ധർണയിലും പ്രതിഷേധമിരമ്പി. ജില്ലാ സെക്രട്ടറി KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ആയുഷ്കാലം കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത തോട്ടങ്ങൾ, അതിനകത്തെ ദേഹണ്ണങ്ങൾ, ഇവയെല്ലാം നിഷ്കരണം നശിപ്പിച്ചു കളയുന്ന നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. നേരത്തെ വീടുകൾക്ക് നേരെ അങ്ങനെ വലിയ പാഞ്ഞെടുക്കലുണ്ടായിരുന്നില്ല. ഇപ്പൊ വീടുകളുടെ മതിലുകളൊക്കെ തന്നെ ചവിട്ടി പൊളിച്ച് അകത്ത് കടന്ന് തുമ്പിക്കൈക്ക് ചുറ്റിപ്പിടിക്കാൻ സാധിക്കുന്ന തെങ്ങിൻ തൈകൾ മുഴുവൻ പിഴുതെടുത്തിട്ട് അതിൻ്റെ രുചികരമായ കണ്ട ഭക്ഷിച്ചു പോകുന്ന നിലയിലാണല്ലോ ഈ തോട്ടങ്ങളെല്ലാം സന്ദർശിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു 5-ഓ 10-ഓ കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത തെങ്ങിൻ തൈ അങ്ങനെ പിഴുതെടുത്ത് നശിപ്പിക്കുമ്പോൾ ആ കർഷകനുണ്ടാവുന്ന ഒരു നഷ്ടം, ഒരു ആത്മനൊമ്പരം എത്ര വ്യാപകമായിരിക്കും. ഈ ഉപദ്രവം തടയുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല നിലയിൽ മുൻകൈ എടുക്കേണ്ടതുണ്ട്. കാരടുക്ക ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് BK നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കാടകം മോഹനൻ സ്വാഗതം പറഞ്ഞു. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് CV കൃഷ്ണൻ, കർഷക സംഘം ഏരിയ പ്രസിഡന്റ് A വിജയകുമാർ, CATU ഏരിയ സെക്രട്ടറി K പ്രഭാകരൻ, K ശങ്കരൻ, K ജയൻ, MK രവീന്ദ്രൻ, V കുഞ്ഞിരാമൻ, SR സത്യവതി എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് ശേഷം DFO K അഷ്റഫിന് നിവേദനം നൽകി സമര ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഉടൻ ആനകളെ മുഴുവൻ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കുമെന്നും തിരിച്ചു വരാതിരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാക്കുമെന്നും ജില്ലാ വനം മേധാവി ഉറപ്പു നൽകി. വിദ്യാനഗർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം കാസർഗോഡ് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ ഭാരത ദിനം വിദ്യാർത്ഥി സംഗമം തിരങ്ക 2024 നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം കാസർഗോഡ് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ ഭാരത ദിനം വിദ്യാർത്ഥി സംഗമം തിരങ്ക 2024 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. അഡ്വക്കേറ്റ് മുരളീധര ബല്ലത്തുരായ അധ്യക്ഷത വഹിച്ചു. പ്രാന്ത ശാരീരിക ശിക്ഷണ പ്രമുഖ് ഒ രാകേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന അതിഭീകരമായ കലാപം. ആ കലാപത്തിന്റെ പിന്നിലുള്ള വിഷയം അന്വേഷിച്ചു പോയാൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിന്നാണ് ആ കലാപം ഇപ്പോഴുള്ള കലാപം ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് യുവസമൂഹത്തെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരെ നല്ലതായ വഴിയിലൂടെ, നമുക്ക് സമൂഹത്തിന് ഗുണകരമായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തു പരിശോധിച്ചാലും യുവസമൂഹമാണ് അതിൻ്റെ മുന്നിൽ നിന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഗ്രീഷ്മ അണങ്കൂർ വന്ദേ മാതരം ആലപിച്ചു. തൃഷ വിവേകാനന്ദ നഗർ വ്യക്തിഗീതം ആലപിച്ചു. വിദ്യാർത്ഥികൾ പുഷ്പാർച്ചന നടത്തി. പുരുഷോത്തമ പ്രതാപ് നഗർ സ്വാഗതവും കാസർഗോഡ് ഖൺ വിദ്യാർത്ഥി പ്രമുഖ് K രാഹുൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വയനാടിനെ ചേർത്ത് പിടിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും. ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയ 50 ലക്ഷം രൂപ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുവാങ്ങി. വയനാട്ടിലെ ജനതയെ ചേർത്തു പിടിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു, മെമ്പർ ഷിനോജ് ചാക്കോ എന്നിവർ ചേർന്നാണ് തുക മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിദിനം പരിപാടി സംഘടിപ്പിച്ചു. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിഭജന ഭീകരതയുടെ സ്മൃതിദിനം പരിപാടി സംഘടിപ്പിച്ചു. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യം വീണ്ടും മുട്ടിപ്പൊറിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ പലതരത്തിൽ രൂപം പ്രാപിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ വിഭജനത്തിലേക്ക് ഈ നാടിനെ എത്തിക്കാൻ ആരെങ്കിലും അണിനിരയിലും പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ, അത് വ്യക്തിയായാലും സംഘടനയായാലും ഒക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് രാജ്യത്തിന്റെ വിഭജനത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും തീരുമാനിച്ചത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്, ദേശീയ സമിതി അംഗം പ്രമീള സി നായിക്, സംസ്ഥാന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് മനോജ് കുമാർ, സവിത ടീച്ചർ സതീഷ് ചന്ദ്ര ഭണ്ഡാരി, കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ, വി രവീന്ദ്രൻ, എൻ സതീശൻ, ശിവകൃഷ്ണ ഭട്ട്, എം ഭാസ്കരൻ, മേഖലാ സെക്രട്ടറി പി സുരേഷ് കുമാർ ഷെട്ടി, മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം എം എൽ അശ്വിനി, എൻ ഡി എ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ചെയർമാൻ കെ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറിമാരായ എ വേലായുധൻ സ്വാഗതവും വിജയകുമാർ റൈ നന്ദിയും പറഞ്ഞു. സ്മൃതിദിനാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ മൗനജാഥയും സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുലിക്കുന്ന് വരെ നടന്ന മൗനജാഥയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരത്ത് വിവിധയിടങ്ങളിലായി 78th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആഘോഷത്തിൽ പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ പതാക ഉയർത്തി. 78th സ്വാതന്ത്ര്യദിനം മഞ്ചേശ്വരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായി ആഘോഷിച്ചു. ചാറ്റൽമഴയെ അവഗണിച്ചാണ് എല്ലായിടത്തും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ സ്കൂൾ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അരിമല പതാക ഉയർത്തി ഫ്ളാഗ് സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഖാദർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബാലകൃഷ്ണ ജി പതാക ഉയർത്തി ഫ്ളാഗ് സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ചാക്കൂർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആഘോഷത്തിൽ പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തുമിനാട് സിറാജുൽ ഇസ്ലാം മദ്രസയിൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ എ ആർ പതാക ഉയർത്തി. തുമിനാട് നവശക്തി ഫ്രണ്ട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിന് റിട്ടയർഡ് തഹസിൽദാർ സോമശേഖർ പതാക ഉയർത്തി. കമലാക്ഷ, മാധവൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. തുമിനാട് അറബ് റൈഡേഴ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിന് സാമൂഹിക പ്രവർത്തകൻ അബ്ദുൾ ലത്തീഫ് ബാബ പതാക ഉയർത്തി. തുമിനാട് അങ്കണവാടിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിന് സാമൂഹിക പ്രവർത്തകൻ ഇല്യാസ് തുമിനാട് പതാക ഉയർത്തി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും തൃക്കരിപ്പൂർ സെൻറ്റ് പോൾസ് പള്ളിയിൽ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ ദേശീയ പതാക ഉയർത്തി. സെൻറ്റ് പോൾസ് ഇടവക പള്ളിയിൽ രാവിലെ നടന്ന വിശുദ്ധ കുർബാനയിലും സ്വാതന്ത്ര്യദിനാഘോഷത്തിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ഭാഗമായി നടന്ന ദിവ്യബലിക്ക് ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു. പള്ളിക്ക് മുന്നിൽ ഇടവക വികാരി ദേശീയ പതാക ഉയർത്തി. കെ സി വൈ എം, സി എൽ സി സംഘടനകൾ നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. മധൂർ അർജുനകുളി അർജുന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രജിസ്റ്റേർഡിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം അരവിന്ദാക്ഷൻ പിള്ള പതാക ഉയർത്തി. മധൂർ അർജുനകുളി അർജുന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രജിസ്റ്റേർഡിന്റെ നേതൃത്വത്തിൽ 78th സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം അരവിന്ദാക്ഷൻ പിള്ള ക്ലബ് പരിസരത്ത് പതാക ഉയർത്തി. ക്ലബ് പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബി വെങ്കപ്പ നായിക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. Do or die, madu illave madi,
എന്തു സ്വാതന്ത്ര്യ സംഗ്രാമങ്ങളെ കഹളയൂതി പൊരിതുംബിസി ಸ್ವಾತಂತ್ರ್ಯ ಸಂಗ್ರಾಮದ ಮುಂಚೂಣಿ ನಿಂತಹ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮನ್ನಣೆಗೆ ಪಾತ್ರರಾಗಿರುವ ಮಹಾ ವ್ಯಕ್ತಿ ಮಹಾತ್ಮ ಗಾಂಧೀಜಿಯವರು ಫ್ರೀಡಮ್ ಈಸ್ ಮೈ ಬರ್ತ್ ರೈಟ್ ಐ ವಿಲ್ ಹ್ಯಾವ್ ಇಟ್ ಸ್ವರಾಜ್ಯವು ಅಥವಾ ಸ್ವಾತಂತ್ರ್ಯ ನನ್ನ ಜನ್ಮಸಿದ್ಧ ಹಕ್ಕು ಅದನ್ನು ಪಡೆದೇ ಪಡೆಯುವನೆಂದು ನುಡಿದು ಧೀರಯುವಕರನ್ನು ಹುರಿದುಂಬಿಸಿ ಕೇಸರಿ ಎಂಬ ಪತ್ರಿಕೆಯನ್ನು ಮಹಾರಾಷ್ಟ್ರದಿಂದ ಗರ್ಜಿಸಿದ ಬಾಲಗಂಗಾಧರ್ ತಿಲಕ್ ಬ್ರಿಟಿಷ್ ಆಧಿಪತ್ಯವಿದ್ದ ಭಾರತದ ನುಗ್ಗಿದ ಸುಭಾಷ್ ಚಂದ್ರ ಬೋಸ್ ಅವರ ಕೆಲವರಾದರೆ ಝಾನ್ಸಿ ರಾಣಿ ವೇಳುತಂಬಿ ಪಳಸಿ ರಾಜ ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಅಂತಹ ಮಹಾರಾಜರುಗಳು ತಮ್ಮ ಜೀವನ ಉಸಿನ ಕೊನೆ ತನಕ ಈ ದೇಶದ ಸ್ವಾತಂತ್ರ್ಯಕ್ಕೆ ಬೇಕಾಗಿ ಹೋರಾಟ ನಡೆಸಿದ ಮಹನೀಯರು ಸತೀಶ್ ಅರ್ಜುನಗುಳಿ ಸುಭಾಷ್ ಎನ್ನಿವ ಆಶಂಸಗಳು ನೇರ್ನು തുടർന്ന് വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മധുര വിതരണവും നടത്തി. ക്ലബ് ജോയിന്റ് സെക്രട്ടറി സതീഷ് പാണ്ഡി സ്വാഗതവും സതീഷ് കെ നന്ദിയും പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ക്ലബ് അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഉപഭോക്താക്കൾക്കായി വമ്പിച്ച ഓഫറുകളുമായി കാസർഗോഡ് ഭീമ അഞ്ചാം വാർഷികത്തിലേക്ക്. ഓഗസ്റ്റ് 15 മുതൽ 18 വരെ നടക്കുന്ന ആനിവേഴ്സറി ഫെസ്റ്റ് ഉദ്ഘാടനം യുണൈറ്റഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മഞ്ജുനാഥ് ഷെട്ടി, ഡോക്ടർ വീണ മഞ്ജുനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കാസർഗോഡ് ഭീമയുടെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആനിവേഴ്സറി ഫെസ്റ്റിന് തുടക്കമായി. ഓഗസ്റ്റ് 15 മുതൽ 18 വരെ നടക്കുന്ന ആനിവേഴ്സറി ഫെസ്റ്റ് യുണൈറ്റഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മഞ്ജുനാഥ് ഷെട്ടി, ഡോക്ടർ വീണ മഞ്ജുനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഉപഭോക്താക്കൾക്കായി വമ്പിച്ച ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. പണിക്കൂലി 60% വരെ ഡിസ്കൗണ്ടും, കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികവും ലഭിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 70%, 80%, 90% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് 15,000 രൂപ വരെ കിഴിവും സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് 5% വരെ കിഴിവും ലഭ്യമാണ്. ആനിവേഴ്സറിയോടനുബന്ധിച്ച് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, 18-കാരറ്റ് ആഭരണങ്ങൾ, ഡയമണ്ട്, പ്ലാറ്റിനം, ആൻറ്റിക്, സിൽവർ എന്നിവയുടെ വൻ ശേഖരം തന്നെയാണ് കാസർഗോഡ് ഭീമ ഒരുക്കിയിട്ടുള്ളത്. ഈ വരുന്ന ഓണത്തിനായി 2-in-1 ഓഫർ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമും ലഭ്യമാണ്. സ്വർണവിലയുടെ വെറും 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നതാണ്. പവന് വെറും 1,000 രൂപ മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള അവസരവും ലഭ്യമാണ്. എല്ലാവർക്കും നല്ലൊരു വമ്പിച്ച ഓഫറുകളാണ് കമ്പനി ഈ പ്രാവശ്യം നൽകിയിട്ടുള്ളത്. 60% വരെ ഡിസ്കൗണ്ടാണ് ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടി ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രാമിന് 100 രൂപ എക്സ്ട്രാ, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 100 രൂപ എക്സ്ട്രയും കൊടുക്കുന്നുണ്ട്. കൂടാതെ 70%, 80%, 90% വരെ പണിക്കൂലിയിൽ കിഴിവ് വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ സ്വർണ്ണ നിരക്ക് ഉയർന്നു വരുന്ന നിലയിൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് 2-in-1 ഓഫർ എന്ന അഡ്വാൻസ് ബുക്കിംഗ് സ്കീമും ലഭ്യമാണ്. വെറും സ്വർണ്ണവിലയുടെ 5% മാത്രം നൽകി നിങ്ങൾക്ക് അതിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഗൃഹോപകരണങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതാണ്. പവന് വെറും 1,000 രൂപ മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കാസർഗോഡ് ഭീമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷോറൂം മാനേജർ രാജേഷ്, അസിസ്റ്റന്റ് മാനേജർ ഗോപകുമാർ, ഫ്ലോർ മാനേജർ അമർനാഥ്, ഫ്ലോർ സൂപ്പർവൈസർമാരായ ഷാജി, ജയകൃഷ്ണൻ, പബ്ലിക് റിലേഷൻ ഓഫീസർ അഷ്റഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പെരുമ്പടയിൽ മാലിന്യം തള്ളുന്നതിനിടെ വിദ്യാനഗർ സ്വദേശിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വിഷ്ണുപാറയിൽ മാലിന്യം തള്ളുന്നതിനിടെയാണ് ഇയാളെ നാട്ടുകാർ പിടികൂടിയത്. കാസർഗോഡ് പെരുമ്പള പ്രദേശത്ത് മാലിന്യം തള്ളുകയായിരുന്നയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വിദ്യാനഗർ ചാല സ്വദേശിയാണ് വിഷ്ണുപാറയിൽ നിന്നും പിടിയിലായത്. രാവിലെ 10:30 സംഭവം. പെരുമ്പളയുടെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ദൂരദിക്കുകളിൽ നിന്നുൾപ്പെടെ വാഹനത്തിലെത്തിയാണ് പലരും മാലിന്യം തള്ളുന്നത്. മഴക്കാലത്ത് മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം പരത്തുന്നത് കാരണം പ്രദേശവാസികൾക്ക് മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ്. പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. തെരുവുനായ്ക്കളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ മാലിന്യം തള്ളുന്നത് തടയുവാൻ നാട്ടുകാർ ജാഗ്രതയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ മാലിന്യം തള്ളുന്നത് തടയുവാൻ നാട്ടുകാർ ജാഗ്രതയിലായിരുന്നു
ഇതിനിടയിലാണ് വിദ്യാനഗർ ചാല സ്വദേശി മാലിന്യം തള്ളുവാനെത്തിയതും നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതും. തള്ളിയ മാലിന്യം ഇയാളെക്കൊണ്ട് തിരിച്ചെടുപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ചെറുവത്തൂർ അക്ഷരവായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ഭാരത സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഗ്രന്ഥാലയ ഹാളിൽ നടന്ന ചടങ്ങ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന ചടങ്ങിൽ ഡയലോഗ് സെന്റർ കേരള ഗ്രന്ഥാലയത്തിന് നൽകുന്ന 80 പുസ്തകങ്ങൾ അഞ്ചിലത്ത് അബ്ദുള്ള, ബഷീർ ശിവപുരം എന്നിവരിൽ നിന്ന് ലൈബ്രറി കൗൺസിൽ ഹൊസ്തൂർ താലൂക്ക് സെക്രട്ടറി വി ചന്ദ്രൻ ഏറ്റുവാങ്ങി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ വെച്ച് നമുക്ക് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് തന്നെ അതിന് ബന്ധപ്പെട്ടവർ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കും. ആ രീതിയിലേക്ക് നമുക്കറിയാം, ഈ അക്ഷര വായനശാല എന്ന് പറയുന്നത് ഒരു വലിയൊരു കേന്ദ്രമാണെങ്കിൽ പോലും ആൾക്കാർക്ക് എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഒരു ഒരു വലിയൊരു ടൗൺ പ്രദേശമാണ്. എന്നിരുന്നാലും വായനശാലയുടെ പ്രവർത്തകർ ദൈനംദിന ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഈ വായനശാലയുടെ പ്രവർത്തനം നന്നായി കൊണ്ടുപോകുന്നുണ്ട്. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ കെ രാജൻ അധ്യക്ഷത വഹിച്ചു. വായനാശാലയുടെ എംബ്ലം രൂപപ്പെടുത്തിയ പ്രഭൻ നീലേശ്വരത്തെ ചടങ്ങിൽ ആദരിച്ചു. സാഹിത്യകാരി വത്സല, ഗ്രന്ഥാലയം സെക്രട്ടറി എം പി ജയരാജ്, അക്ഷര ഫൈൻ ആർട്സ് പ്രസിഡന്റ് പി കെ ഭാസ്കരൻ, വൈസ് പ്രസിഡന്റ് കെ കെ കുമാരൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ടി വി ലത എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമരവും സമകാലീന സംഭവങ്ങളും എന്ന വിഷയത്തിൽ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടന്ന ക്വിസ് മത്സരം ലൈബ്രറി കൗൺസിൽ ഹൊസ്തൂർ താലൂക്ക് നിർവാഹക സമിതി അംഗം സുനിൽ പട്ടേന ഉദ്ഘാടനം ചെയ്തു. സിനിമാ നടൻ അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. 78th സ്വാതന്ത്ര്യ ദിനാഘോഷം കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ്സിൽ വർണ്ണാഭമായ ആഘോഷം സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ 78th സ്വാതന്ത്ര്യ ദിനം വിപുലമായി ആഘോഷിച്ച കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ്സും എസ് ഐ രാധാകൃഷ്ണൻ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം നേടി നമ്മൾ 78 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴും ഈ സ്വാതന്ത്ര്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ കടമ നമ്മൾക്ക് ഓരോ ഇന്ത്യൻ പൗരനും നിശ്ചിതമായിരിക്കുകയാണ്. അപ്പം അതിൽ ആ സ്വാതന്ത്ര്യം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ രീതിയിൽ നിൽക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. നമ്മൾക്കറിയാം സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഏത് കാര്യത്തിലായാലും നമ്മൾ തൊഴിൽ പിന്നെ മേഖലയിലായാലും ഏത് കാര്യത്തിലും നമ്മൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ എന്തെങ്കിലും പിന്നെ കോട്ടങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കാനെല്ലാം നമ്മൾ ഓരോ ഇന്ത്യക്കാരും അതുപോലെ ഓരോ പൗരനും പ്രതിജ്ഞാബദ്ധമാണ്. അതാണ് ഈ വേളയിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു. എച്ച് ആർ എക്സിക്യൂട്ടീവ് അഞ്ജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി, ശോഭിക ഡയറക്ടർ സുഹൈൽ ഇസദ് എന്നിവർ സംസാരിച്ചു. ദേശീയ ഗാനത്തോടെ പരിപാടി അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. ഗുഡ്സ് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിൽ സായാഹ്ന ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി നടത്തിയ സായാഹ്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. പോലീസ്, ആർടിഒ, ലീഗൽ മെട്രോളജി, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക, ടിപ്പർ ലോറികളെ വഴിയിൽ തടഞ്ഞ് വൻപിഴ ചുമത്തുന്ന നടപടി പിൻവലിക്കുക, ഖനന കേന്ദ്രത്തിൽ വെയ്ബ്രിഡ്ജ് സ്ഥാപിച്ച് പരിശോധന ഉറപ്പുവരുത്തുക, സ്കൂൾ ടൈമിന്റെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുക, ചരക്ക് വാഹനങ്ങളുടെ വാടക ഏകീകരിക്കുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ വാടക ജില്ലാതലത്തിൽ ഏകീകരിക്കുന്നതിന് കമ്മിറ്റിക്ക് രൂപം നൽകുക, ചരക്ക് വാഹനങ്ങൾക്ക് പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, ഖനനത്തിനുള്ള പെർമിറ്റ് വ്യവസ്ഥ ലഘൂകരിച്ച് ജില്ലാതലത്തിൽ നടപ്പിലാക്കുക, മണ്ണ് നീക്കാനുള്ള പെർമിറ്റ് ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാക്കുക, കേന്ദ്ര സ്ക്രാപ്പേജ് പോളിസി നിയമം 22 വർഷമാക്കുക, എഫ് സി ഐ ലോറി തൊഴിലാളികളെ സംരക്ഷിക്കുക, നാഷണൽ പെർമിറ്റ് ലോറി തൊഴിലാളികളെ സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ സംസ്ഥാന വ്യാപകമായി പണിമുടക്കിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടച്ചേരിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ വി അനിൽകുമാർ കിഴക്കുംകര അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ കാരാട്ട്, വിജയൻ കുശാൽ നഗർ, ബാബു കാഞ്ഞങ്ങാട് സൗത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി പി ബാബു വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. സ്വാതന്ത്ര്യ സമര പോരാളി ഗാന്ധി കൃഷ്ണൻ നായരുടെ 125th ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സ്വാതന്ത്ര്യ സ്മൃതിയാത്ര നാടിന്റെ ഉത്സവമായി മാറി.
വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ നയിച്ച യാത്ര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സന്ദേശമായി മാറി. ഗാന്ധി കൃഷ്ണൻ നായരുടെ കളിയങ്ങാനത്തുള്ള ഭവനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളും ചേർന്ന് കൈമാറിയ ദേശീയ പതാക വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സൈനിക മേഖലയിലെ പ്രമുഖർ ഏറ്റുവാങ്ങി തുറന്ന ജീപ്പിൽ ഗാന്ധിനഗറിലെ ബഡ് സ്കൂളിൽ എത്തിച്ച ശേഷം 125 വർഷത്തെ പ്രതിദാനം ചെയ്യുന്ന 125 പതാകകളേന്തി നൂറുകണക്കിന് കർമ്മഭടന്മാർ ചാലിങ്കാൽ ഗവൺമെന്റ് LP സ്കൂളിലെത്തി സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രധാനാധ്യാപിക സുജേത ടീച്ചറുടെ സാന്നിധ്യത്തിൽ സ്കൂൾ ലീഡർ ആരുഷിന് പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ പതാക കൈമാറി. വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ നയിച്ച യാത്ര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സന്ദേശമായി മാറി. മുതിർന്ന പൗരന്മാരുടെയും സ്ത്രീകളുടെയും സാന്നിധ്യം യാത്രയെ വ്യത്യസ്തമാക്കി. ചെണ്ടമേളവും സ്വാതന്ത്ര്യ സ്മൃതി ഉണർത്തിയ ദേശഭക്തിഗാനങ്ങളും ചാലിങ്കാൽ സ്കൂളിലെ കുട്ടികളുടെ ഫ്ലാഷ് മോബും യാത്രയെ വർണ്ണാഭമാക്കി. ഗാന്ധി കൃഷ്ണൻ നായരുടെ ഭവനത്തിൽ വെച്ച് പുരക്കളി അക്കാദമി ചെയർമാനും മുൻ MLA കെ കുഞ്ഞിരാമൻ, ലഫ്റ്റനന്റ് കെ ലക്ഷ്മണൻ, എ ഗോവിന്ദൻ നായർ, ചന്തൂഞ്ഞി, TV കരിയൻ, KA ബക്കർ, KV കൃഷ്ണൻ, CK അരവിന്ദൻ, ശാരദ എസ് നായർ, AM മുരളീധരൻ നായർ, അഡ്വക്കേറ്റ് MK ബാബുരാജ്, V ഭാസ്കരൻ, K രാമൻ കേലോത്ത്, വിജയകുമാർ കളിയങ്ങാനം, കൃഷ്ണൻ നായർ, നാരായണൻ കളിയങ്ങാനം, P വാണിക്കുട്ടി, K ഗോപാലൻ, പത്മനാഭൻ എന്നിവർ ദേശീയ പതാക സ്കൂളിന് കൈമാറി യാത്ര അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ തുരത്തണം. KSKTU സംഘടിപ്പിച്ച DFO മാർച്ചിൽ പ്രതിഷേധമിരമ്പി. അഖണ്ഡ ഭാരതദിനം വിദ്യാർത്ഥി സംഗമം തിരങ്ക 2024 സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. വയനാടിനെ ചേർത്ത് പിടിച്ച കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ കൈമാറി. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിദിനം പരിപാടി സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് വിവിധയിടങ്ങളിലായി 78th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആഘോഷത്തിൽ പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ പതാക ഉയർത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.